Hi friends, welcome to Health and Voyage. Now, in this Health and Voyage in the video, you will share it. Our videos are a subscriber. That is Malayali, and in Australia, settle aya very Malayali. Pulli kore videos kandu chelanokke comment cheythu angane parijayapettu ippo naattil vannappol pulliyumayittu Kozhikode aanu ketta ettiye avadannu oru divasa trip povan night irangirikkiyana nammal Wayanad aanu trip povan aayittu ettirikkune appo adinu munne enne chetane parijayapetti tharam adinu shesha one day trip aayittu Wayanad nammal inna evadekke aanu povunnathennu ee video ilude ningalkku manasilaakki tharunnathaanu chetane parijayapetta. Hi, good morning. എൻ്റെ പേര് ഫ്രാൻസിസ് ജോൺ ചാടൂർ, തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി സ്വദേശമുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 33 വർഷമായിട്ട് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലെ സ്ഥിരതാമസമാണ്. ഞാൻ ഒരു മെഡിക്കൽ ആവശ്യത്തിനായിട്ട് കേരളത്തിൽ വന്നതാണ് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ കോവിഡിൻ്റെ ഇതൊക്കെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കേരളത്തിലെ ഏതെങ്കിലും പ്രദേശങ്ങൾ കാണാനുള്ള ഒരു ഉദ്യമത്തിൽ ഞാൻ ഈ തോൽപ്പെട്ടിയിൽ വന്നതാണ്. അതുകൊണ്ട് കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഞാൻ തോൽപ്പെട്ടിയിൽ വന്നു. കഴിഞ്ഞ 37 കൊല്ലം മുൻപ് ഞാൻ ഈ സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ ആ ഓർമ്മ അയവിറക്കാനായിട്ട് വീണ്ടും ഞാൻ തോൽപ്പെട്ടിയിൽ എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ മൂന്നുവരായിട്ടാണ് വന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന തോൽപ്പെട്ടിയിലാണ്. രാവിലെ 5 മണിക്ക് കോഴിക്കോട് നിന്ന് തിരിച്ചു. ഇപ്പോൾ അത് 8:30 ആയിരിക്കുകയാണ്. ഇപ്പോൾ തോൽപ്പെട്ടിയിലെത്തി. തോൽപ്പെട്ടിയിൽ ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തോൽപ്പെട്ടിയിലെ ട്രക്കിംഗ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഫീസൊക്കെ അടച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കുറച്ച് ദൂരം റോഡ് വന്നതിന് ശേഷം ഇതേപോലെ അകത്തേക്ക് കയറുകയാണ്. ഓക്കെ, ഇതിപ്പോ ഇതുവഴി കയറി വേറെ സ്ഥലത്തൂടെ ആണോ പുറത്തിറങ്ങണത്? അതോ ഇതുവഴി എൻട്രൻസ് കൂടെ കയറുകയാണെങ്കിൽ ഇവിടെ വന്ന് എത്ര കിലോമീറ്റർ മൊത്തം കാട്ടിലൂടെ സഞ്ചരിക്കുന്നത്? 18 കിലോമീറ്റർ. ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് സീസൺ ഒക്കെ എപ്പോഴായിട്ട്? സീസൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ജാനുവരി ഒക്കെയാണ് ടൈഗറിന്റെ മേറ്റിംഗ് സീസൺ. ഈ സീസണില് സൈറ്റിംഗ് കൂടുതലായിട്ടാണ്. ജനുവരി ആണ് ഏറ്റവും നല്ല സീസൺ. ഈ സമയത്ത് സൈറ്റിംഗ് കുറവായിരിക്കും. നമ്മൾ മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ വനത്തിനകത്ത് പുൽമാടുകളൊന്നും ഇല്ല, എല്ലാം കരിഞ്ഞു കിടക്കുകയാണ്. സോ അത് സൈറ്റിംഗ് കുറഞ്ഞൊരു സമയമാണ്. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇപ്പം മൃഗങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് കൃത്യമായിട്ട് കാണാൻ പറ്റും. പൊതുവെ ഇപ്പോൾ ഒരു സൈറ്റിംഗ് കുറഞ്ഞ സമയമാണ്, കാരണം കാടെല്ലാം ഉണങ്ങിയിരിക്കുകയാണ്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷ. അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നിട്ടൊക്കെ പോവാറുണ്ട്, അടുത്ത് വന്നിട്ട് പോവാറുണ്ട്. ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെ പറ്റി കൃത്യമായിട്ട് ഇതുവരെ വിഷയമായിട്ട് വന്നിട്ടില്ല. വൺ അവർ വൺ അവറിന് മേലെ വരും. റോഡ് കുറച്ച് മോശമാണ്.
തിരുനെല്ലിയിൽ ഒരു പക്ഷിപാതാളം ട്രക്കിംഗ് ഉണ്ട്. പക്ഷിപാതാളം ട്രക്കിങ്ങിന് ഒരു ഗ്രൂപ്പായിട്ട് അവർ സഫാരി അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തിരുനെല്ലി തോൽപ്പെട്ടി ഏകദേശം 70 kilometers വ്യത്യാസം കയറുന്നുണ്ട്. ആ അതെ, അന്ന് രാവിലേക്ക് കയറുന്നതാണ് നല്ലത്. 7 എന്നൊക്കെ പറയുമ്പോൾ എൻട്രൻസ് 7 ഒരു 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 5-10 ഒരു കുഴപ്പമില്ലാത്തൊരു സഫാരിയാണ്. അത് 40 രാവിലെ തന്നെ കയറുന്നതാണ്. ഇതിൽ സഫാരി ഹൈക്കിംഗ്
കണ്ട വീഡിയോ എടുത്ത് സബ്സ്ക്രൈബറോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഇന്ന് 28 March 2021 ഞായറാഴ്ച കാലത്ത് 9:30 സമയമാണ്. ഞങ്ങൾ തോൾപെട്ടിയിൽ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തിയിലുള്ള വനത്തിലൂടെയുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കാനത ഭംഗിനെ ആസ്വദിച്ച് ഒന്നപ്പിപ്പൂക്കളും മറ്റ് ചെടികളുമുള്ള ആ കാട്ടിലൂടെയുള്ള നയനാനകരമായ കാഴ്ച ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറാണ് ഈ യാത്ര. അതിലേകദേശം 35 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി 8 മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങളുടെ കാനന യാത്ര അവസാനിക്കുകയാണ്. ഭയങ്കര സാഹിത്യമാണല്ലേ. Thank you.
നമ്മുടെ ട്രക്കിംഗ് കഴിഞ്ഞതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ കൂടെ ഉള്ളവരോടൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഇഷ്ടപ്പെട്ടു. വനഭംഗി ആസ്വദിച്ച് ഒന്നേകാൽ മണിക്കൂർ നേരം വനത്തിനുള്ളിലൂടെ ചുറ്റി തിരിച്ചെത്തിയിരിക്കുന്നു. സന്തോഷം. നമ്മുടെ ഡ്രൈവർ കേട്ട ഇതാണ് കേട്ടോ, കൊണ്ടുപോയി സൈറ്റിംഗ് കാട് കാടിന്റെ ഭംഗി ആസ്വദിച്ചു. നിങ്ങൾ കാര്യമായ ഒരു സൈറ്റിംഗ് ഉണ്ടായിട്ടില്ല, അതൊരു സീസണിന്റെ കൂടി ഒരു പ്രശ്നമായിരുന്നു. എന്നാലും അത്യാവശ്യം മാന്, കുരങ്ങ്, ഹനുമാൻ കുരങ്ങ് അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ടു. ഓക്കെ, ഞാനപ്പോൾ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സീസണൊക്കെ പറഞ്ഞു തരും. അതിനനുസരിച്ച് വരികയാണെങ്കിൽ കുറച്ചുകൂടെ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഉറപ്പായിട്ടും. ഈ തോൽപ്പെട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തോൽപ്പെട്ടി ഇവിടെ തന്നെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത് കേട്ടോ.